വാട്ട് ഇസ് ദ പോയിന്റ് ഇൻ ബീയിങ് ആൻ ആൽഫ മെയിൽ? ഇതിന് പെണ്ണിനെ നോക്കി പഠിക്കണം. ഗേൾസ് പ്ലീസ് ഹെൽപ്പ് അസ് കൂടുതൽ നല്ല മനുഷ്യനാവാൻ ഞങ്ങളെ പഠിപ്പിക്കൂ. ടോക്സിക് മാസ്കുലിനിറ്റിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കൂ. മാസ്കുലിനിറ്റി ടോക്സിക് ആണ്. ആണത്തം എന്നൊരു പദം അതൊന്നും ഇക്കാലത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പദമല്ല. അതൊക്കെ പഴയ കാലത്തെ പദമാണ്. അതൊക്കെ പൊളിറ്റിക്കലി ഇൻകറക്റ്റാണ്. ആണത്തം എന്ന് പറയുന്നത് തന്നെ ടോക്സിക്കാണ്. മാസ്കുലിനിറ്റി ഇറ്റ്സെൽഫ് ഈസ് ടോക്സിക് എന്ന് പറയുന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള ആളുകളെ പലപ്പോഴും നമ്മളൊക്കെ കാണാറുണ്ട്. മാസ്കുലിനിറ്റിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കൂ ഗേൾസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ വികാരഭരിതരായി പറയുന്ന ആളുകളൊക്കെ നമ്മൾ കാണാറുണ്ട്. അങ്ങനെ ടോക്സിക് ആയിട്ടുള്ള ആണുങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാം. അവരെ സമീപിക്കുമ്പോൾ നിങ്ങൾ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞ് അതിൻ്റെ മാർഗനിർദ്ദേശങ്ങൾ പറയുന്ന ആളുകളെ പോലും മലയാളത്തിൽ നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ് ഇതിൻ്റെ രസകരമായിട്ടുള്ള ഒരു വശം. സമൂഹത്തിൽ ഒരുപാട് കുറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതിൽ മഹാഭൂരിപക്ഷവും ചെയ്യുന്ന ആണുങ്ങളാണ്. പക്ഷെ ഇതൊക്കെ ആണത്വത്തിൻ്റെ പ്രശ്നമാണ്. അതുകൊണ്ട് ആണത്വം ടോക്സിക് ആണ്, ആണത്വം പ്രശ്നവൽക്കരിക്കപ്പെടേണ്ട ഒരു സംഗതിയാണ് എന്നുള്ളതാണ് ഇവന്മാർ പറയുന്ന ഒരു ലൈൻ. നമ്മളത് അംഗീകരിച്ചു കഴിഞ്ഞാൽ മറുവശത്ത് കാണാൻ കഴിയുന്നത് എന്താ? പാമ്പിനെ വെച്ചിട്ട് കടുപ്പിച്ചു കൊന്നിട്ടുള്ള ജോളിയെ, അതല്ലെങ്കിൽ പിന്നെ ജ്യൂസിലോ കഷായത്തിലോ വിഷം കൊടുത്തിട്ട് സ്വന്തം കാമുകനെ പിന്നെ കൊന്നിട്ടുള്ള ഗ്രീഷ്മ എന്ന് പറയുന്ന പെൺകുട്ടിയെ കാണുന്നു. അതുമല്ലെങ്കിൽ മറുവശത്ത് പിന്നെ നമ്മുടെ നരബലിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൽ പ്രവർത്തിച്ചിട്ടുള്ള ലീല എന്ന് പറയുന്ന സ്ത്രീയെ കാണുന്നു. അപ്പം ഇങ്ങനെയുള്ള കുറേ സ്ത്രീ കഥാപാത്രങ്ങൾ ഇങ്ങനെ വളരെ നീചമായിട്ടുള്ള പ്രവർത്തികൾ ചെയ്യുന്ന കാണാൻ കഴിയും. പക്ഷെ അവിടെ എവിടെയും നമ്മൾ ടോക്സിക് ഫെമിനിറ്റി എന്ന് കേൾക്കാറില്ല. അതെന്തുകൊണ്ട് അങ്ങനെ? അതെന്താ, ആണുങ്ങൾക്ക് മുമ്പുണ്ടോ? അവർക്ക് ഈ ടോക്സിക് ഫെമിനിറ്റിയിൽ നിന്ന് രക്ഷപ്പെടണ്ടേ? അവർക്ക് അതിനുള്ള മാർഗനിർദ്ദേശങ്ങളൊന്നും വേണ്ടേ? അതിനെ സമയമായിട്ടില്ലേ എന്നുള്ളത് സ്വാഭാവികമായും വളരെ നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ഒരാൾക്ക് തോന്നുന്ന ഒരു സംശയമാണ്. സമൂഹത്തിൽ ആണായി കഴിഞ്ഞാലും പെണ്ണായി കഴിഞ്ഞാലും വളരെ അഗ്രസീവായിട്ടുള്ള നീചമായിട്ടുള്ള പ്രവർത്തികൾ ചെയ്യുന്ന കുറ്റകൃത്യങ്ങളും ക്രൂരകൃത്യങ്ങളും ഒക്കെ ചെയ്യുന്ന ആളുകൾ ആണായിട്ടുള്ളതും പെണ്ണായിട്ടുള്ളതും ആയിട്ടുള്ള ആളുകളുണ്ട്. അതിൽ പ്രൊപ്പോർഷൻ വെച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ ആണുങ്ങൾ കൂടുതലായിരിക്കും. മാത്രമല്ല ഇവരുടെ മോഡസ് ഓപ്പറാൻഡി ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ ആണുകൾ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി വയലൻ്റ് ആയിട്ടുള്ള ഫിസിക്കലായിട്ടുള്ള കുറച്ചുകൂടി അഗ്രസീവ് ആയിട്ടുള്ള രീതിയിലുള്ള അബ്യൂസും കാര്യങ്ങളൊക്കെ ആയിരിക്കും അവരുടെ ഭാഗത്ത് നിന്ന് കാണാൻ കഴിയുക. മറുവശത്ത് വളരെ നൈസായിട്ടുള്ള സ്വീറ്റ് ആയിട്ടുള്ള രീതിയിൽ എന്താ പറയുക, പാൽപായസത്തിലേക്ക് കൊണ്ടും പിന്നെ പഞ്ചാര ആഡ് ചെയ്ത് കൊണ്ട് അങ്ങനെ വളരെ നീചമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യുന്ന പെണ്ണുങ്ങളെ നമുക്ക് കാണാൻ കഴിയും. പക്ഷേ ഒരു വശത്ത് ഈ ആണുങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയൊക്കെ ആണത്തത്തിൻ്റെ പ്രശ്നമാണ്, പെണ്ണുങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയൊക്കെ അവരുടെ പ്രശ്നമായി മാറുന്ന എന്തുകൊണ്ടാണ്? നമ്മൾ ഹണി ട്രാപ്പ് എന്നുള്ള വേർഡ് പോലും നമ്മൾ നമ്മുടെ സമൂഹത്തിലുള്ള ഒരു വാക്യമാണ്. ഹണി ട്രാപ്പ് എന്ന് പറയുമ്പോൾ തന്നെ അവിടെ പിന്നെ ആണുങ്ങളായിട്ടുള്ള ആളുകളെ വശീകരിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഭീഷണിപ്പെടുത്തിക്കൊണ്ടോ അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്താതെയോ അവരെ ട്രാപ്പിലാക്കുന്ന സംഗതിയൊക്കെ നമ്മുടെ സമൂഹത്തിൽ കാണാറുണ്ട്. പക്ഷെ നമ്മളാരും അവിടെ ടോക്സിക് ഫെമിനിറ്റി എന്ന് കാണാറില്ല. അതായത് ഏതെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ ആ പ്രവൃത്തി ചെയ്യുന്ന ആളുടെ വിഷയമാണത്. ഇപ്പോൾ ഒരാൾ ഒരു നീചമായിട്ടുള്ള ഒരു പ്രവൃത്തി ചെയ്യാൻ, അത് ആ നീചമായ പ്രവൃത്തി ചെയ്യുന്ന മനുഷ്യൻ്റെ കുഴപ്പമാണ്. അത് അദ്ദേഹത്തിൻ്റെ വാല്യൂസ്, അദ്ദേഹത്തിൻ്റെ മൂല്യങ്ങളുടെയും ധാർമ്മികതയുടെയും പ്രശ്നമാണ്. സമൂഹത്തിലുള്ള ട്രെയ്റ്റുകളാണ് ആണത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാസ്കുലിനിറ്റി എന്ന് പറഞ്ഞാൽ, ഫെമിനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതൊക്കെ സമൂഹത്തിലുള്ള ട്രെയ്റ്റുകളാണ്. പക്ഷേ ആ ട്രെയ്റ്റുകൾക്ക് ഒരിക്കലും ടോക്സിക് ആകാൻ സാധ്യമല്ല. ആ ട്രെയ്റ്റ് സ്വീകരിച്ചിട്ടുള്ള ആണായിട്ടുള്ള പെണ്ണായിട്ടുള്ള പെണ്മയുള്ള ആണത്തമുള്ള ആളുകൾ ചിലപ്പോൾ തെറ്റുകൾ ചെയ്തേക്കാം. പക്ഷേ അതൊക്കെ ആണത്തത്തിൻ്റെ പ്രശ്നമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും. അതാണ് ഈ ആളുകളിപ്പോൾ പിന്നെ ടോക്സിക് മാസ്കുലിനിറ്റി, മാസ്കുലിനിറ്റി തന്നെ ടോക്സിക് ആണ്, ആണത്തത്തിൻ്റെ പ്രശ്നവൽക്കരിക്കപ്പെടേണ്ട ഒരു സംഗതിയാണ് എന്ന് പറയുമ്പോൾ ഇവിടെ കാണാൻ കഴിയുന്നത്. ഇതിൻ്റെ ലോജിക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊരു ഒരു ഡോക്ടറായിട്ടുള്ള ഒരാൾ, ഒരു അദ്ദേഹത്തിന് ഒരു ഡോക്ടറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഡോക്ടർ എന്ന പ്രൊഫഷൻ യൂസ് ചെയ്തുകൊണ്ട് ഒരു തെറ്റായ ഒരു പ്രവൃത്തി ചെയ്യാം, ഒരു നീചമായ പ്രവൃത്തി അദ്ദേഹം ചെയ്യാം. പക്ഷേ നമ്മളാരും ആ പ്രവൃത്തി ചെയ്യുമ്പോൾ അത് പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ മെഡിക്കൽ കെയർ തന്നെ ടോക്സിക് ആണ്, ടോക്സിക് മെഡിക്കൽ കെയർ എന്ന് നമ്മൾ പറയാറില്ല. അതെന്തൊരു മണ്ടത്തരമാണ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ? അത് ആ ഡോക്ടറുടെ പ്രശ്നമാണ്, ആ ചെയ്ത ഡോക്ടറുടെ പ്രശ്നമാണ്. അതല്ലെങ്കിൽ ഒരു സിംഗറായിട്ടുള്ള, ഒരു പ്രാസംഗികനായിട്ടുള്ള, ഒറേറ്റർ ആയിട്ടുള്ള ഒരു മനുഷ്യൻ, അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കലയിലൂടെ, പ്രസംഗത്തിലൂടെ അല്ലെങ്കിൽ പാട്ടിലൂടെ ടോക്സിക് ആയിട്ടുള്ളൊരു സംഗതി ഒളിച്ചു കടത്തി എന്ന് കരുത്. പക്ഷെ നമ്മളാരും അവിടെ പറയില്ല ടോക്സിക് സ്പീച്ച് എന്ന് നമ്മൾ പറയാറില്ല. അതാ ചെയ്ത വ്യക്തിയുടെ പ്രശ്നമാണ്. ഒരു പോലീസുകാരനായിട്ടുള്ള ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് തെറ്റായ ഒരു പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ, നീചമായിട്ടുള്ളൊരു പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ, നമ്മളാരും ടോക്സിക് പോലീസിങ് എന്ന് പറയാറില്ല. പർട്ടിക്കുലർ ഇൻഡിവിജ്വലിൻ്റെ പ്രശ്നമാണ് അത്. അവിടെ ഒരിക്കലും ഏതെങ്കിലും ഒരാളുടെ കഴിവോ പ്രൊഫഷനോ അല്ലെങ്കിൽ അവരുടെ അധികാരമോ അല്ല അവിടെ ടോക്സിക്കായി മാറുന്നത്. അത് ഓരോ ഇൻഡിവിജ്വലിൻ്റെയും അവരുടെ ലോകവീക്ഷണത്തിൻ്റെ, അവരുടെ ധാർമ്മിക മൂല്യച്യുതിയുടെ പ്രശ്നമാണ്. ഏതെങ്കിലും രീതിയിൽ അവരുടെ ട്രെയ്റ്റിൻ്റെ പ്രശ്നമല്ല, അവരുടെ പിന്നെ പ്രൊഫഷൻ്റെയോ ട്രെയ്റ്റിൻ്റെയോ അവരുടെ അധികാരത്തിൻ്റെയോ പ്രശ്നമല്ല, അത് അവരുടെ പ്രശ്നമാണ്. മാസ്കുലിനിറ്റി തന്നെ ടോക്സിക്കാണ്, ടോക്സിക് മാസ്കുലിനിറ്റി എന്ന് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഇപ്പോൾ സ്റ്റഡീസ് കാണുന്നത് മനുഷ്യന്മാർ, ആണുങ്ങൾ ലീസ്റ്റ് മാസ്കുലിനായി മാറിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. അവർ ഇപ്പം ഈവൻ നമ്മുടെ താടി പോലും ഒരു ടോക്സിക്കായി
പിന്നെ പറയപ്പെടുന്ന ഒരു സംഗതിയിലേക്കാണ് ഇപ്പോൾ നമ്മുടെ സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ലോജിക്ക് സ്ഥിതി ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ പിന്നെ തലവേദന വരുന്നു. ഇപ്പോൾ തലവേദന വന്നു കഴിഞ്ഞാൽ നമ്മൾ അപ്പാടെ എന്ത് ചെയ്യാം, തല അങ്ങോട്ട് വെട്ടിക്കളയാം, അല്ലെങ്കിൽ പിന്നെ തലയെ കാലായി ഐഡന്റിഫൈ ചെയ്ത് തലകുത്തി നിന്ന് തല കൊണ്ട് നടക്കുക. അപ്പോൾ തല കൊണ്ട് നടക്കുമ്പോൾ എന്ത് പറ്റും, തലയിൽ കല്ലും മുള്ളും വന്ന് തറച്ചു കഴിഞ്ഞാൽ തലക്ക് പാകമായിട്ടുള്ള ഒരു ചെരുപ്പ് നമ്മൾ യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും. ഇതേ സംഗതിയാണ്, അവിടെ യഥാർത്ഥത്തിൽ തലവേദനയാണ് പ്രശ്നം, തലയുടെ അല്ല പ്രശ്നം എന്നത് മനസ്സിലാക്കാണ് ഒന്നാമതായി നമ്മൾ ചെയ്യേണ്ടത്. അതിന് പകരം തലയാണ് പ്രശ്നം, അതുകൊണ്ട് തല അങ്ങോട്ട് വെട്ടിക്കളയുക എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും. ആണുങ്ങൾ ഒരുപാട് പിന്നെ കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്നു, അതുകൊണ്ട് ആണത്തം തന്നെ പ്രശ്നമാണ്, അതുകൊണ്ട് ആണത്തം ടോക്സിക് ആണ്, ആണത്തം പാടില്ല, ആണത്തം എന്ന് പറയുന്നത് തന്നെ പ്രശ്നമാണ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. ഇതാണ് ഇതിൻ്റെ ഒരു ഇത് എങ്ങനെയാണ് ഇങ്ങനെ പറയാൻ കഴിയുന്നത്, ഈ മാസ്കുലിനിറ്റി തന്നെ ടോക്സിക് ആണ് എന്നുള്ള പോലെയുള്ള മണ്ടത്തരങ്ങൾ വിളിച്ചു പറയാൻ ഇവർക്ക് കഴിയുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലിബറലായിട്ടുള്ള ലിബറൽവാദികളുടെ ഒരു പ്രശ്നം അവർക്ക് ഈ മനുഷ്യനെ പൂർണ്ണമായിട്ട് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല, മനുഷ്യനെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ അവർക്ക് സാധ്യമല്ല. അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് കിട്ടുന്ന അവരുടെ ലോജിക്കും അവരുടെ പിന്നെ തുച്ഛമായിട്ടുള്ള അറിവുകളും വെച്ചിട്ട് അവർ ഈ മനുഷ്യനെ അങ്ങോട്ട് പിന്നെ ഇൻ്റർപ്രറ്റ് ചെയ്യാണ്. അവൻ്റെ കാര്യങ്ങളും അവൻ്റെ വിഷയങ്ങളും ഒക്കെ അവർ സ്വയം ഇൻ്റർപ്രറ്റ് ചെയ്ത് തുടങ്ങുമ്പോൾ അവിടെ വരുന്ന പ്രശ്നങ്ങളാണ് ഇങ്ങനെയുള്ള ഓരോന്നും. ആണുങ്ങൾ പ്രശ്നം ചെയ്ത് ആണത്തത്തിൻ്റെ പ്രശ്നമാണെന്ന് പറയുന്ന പോലെ ഉള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഈ രീതിയിൽ വരുന്നതാണ്. അപ്പം അതുകൊണ്ട് ഇവിടെ യഥാർത്ഥത്തിൽ പ്രശ്നങ്ങൾ ശരിയാ, സമൂഹത്തിൽ ആണുങ്ങളായിട്ടുള്ള ആളുകൾ പെണ്ണുങ്ങളായിട്ടുള്ള ആളുകളാണെങ്കിലും പ്രശ്നങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ ശരിയാണ്, അതൊക്കെ നമ്മൾ പിന്നെ അഡ്രസ്സ് ചെയ്യേണ്ട വിഷയങ്ങളാണ്. പക്ഷേ അതിനുള്ള പരിഹാരങ്ങൾ ഇവർ തന്നെ നിർദ്ദേശിക്കുമ്പോൾ, ഇവർ ഈ പറഞ്ഞ പോലെ മാസ്കുലിനിറ്റിയാണ് ഇതിൻ്റെയൊക്കെ പ്രശ്നം, ആണുങ്ങൾ ഒരുപാട് കുറ്റങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നെ പ്രശ്ന കാരണം അത് ആണത്തമാണെന്ന് പറയുമ്പോൾ, അവിടെ ഇവർ കൊണ്ടുവരുന്ന പിന്നെ ആർഗ്യുമെൻ്റ് ശരിയാണ്, ആണുങ്ങൾ ഒരുപാട് കുറ്റങ്ങൾ ചെയ്യുന്നുണ്ട്, അതിനെ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട വിഷയം തന്നെയാണ്, പ്രശ്നം ശരിയാണ്. പക്ഷെ അവർ നിർദ്ദേശിക്കുന്ന പരിഹാരം എന്താ, അവർ നിർദ്ദേശിക്കുന്ന പരിഹാരം ആണത്തമാണ് പ്രശ്നം, അതുകൊണ്ട് ആണത്തത്തെ ഇല്ലാതാക്കുക, ആണത്തം എന്ന് പറയുന്നത് തന്നെ ഒരു പ്രശ്നവൽക്കരിക്കപ്പെടുക എന്നുള്ളതാണ് അവർ നിർദ്ദേശിക്കുന്ന പരിഹാരം. അപ്പം പ്രശ്നങ്ങൾ, ഇവർ മുന്നോട്ട് വെക്കുന്ന പ്രശ്നങ്ങൾ ശരിയാണ്. ഇപ്പം ഫെമിനിസം പോലെയുള്ള ഏത് വിഷയങ്ങളാണ്, ഫെമിനിസം ഒരു ഉദാഹരണമായി എടുത്തു കഴിഞ്ഞാൽ, ഫെമിനിസം മുന്നോട്ട് വെക്കുന്ന പല മുന്നോട്ട് വെക്കുന്ന പ്രശ്നങ്ങളും അതൊക്കെ സമൂഹത്തിൽ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട വിഷയങ്ങൾ തന്നെയാണ്. പക്ഷേ അവർ മുന്നോട്ട് വെക്കുന്ന ആ പ്രശ്നങ്ങൾക്ക് അവർ മുന്നോട്ട് വെക്കുന്ന പരിഹാരങ്ങൾക്കാണ് പ്രശ്നമുള്ളത്. ആ പരിഹാരങ്ങൾ പിന്നെ എന്താ പറയുക, നമ്മുടെ തലയും വാലും ഇല്ലാത്ത രീതിയിലുള്ള പരിഹാരങ്ങളാണ് ഇവർക്ക് മുന്നോട്ട് വെക്കാൻ കഴിയുന്നത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് മനുഷ്യനെക്കുറിച്ചുള്ള അറിവില്ല, മനുഷ്യനെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവില്ല എന്നുള്ളതാണ് അവരുടെ പ്രശ്നം. അപ്പോൾ പൂർണ്ണമായിട്ടുള്ള അറിവ് ആര് നൽകുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഡിവൈനായിട്ട് കിട്ടുന്നതാണ്. ആ രീതിയിലുള്ള പ്രശ്ന പരിഹാര നിർദ്ദേശങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള പരിഹാരത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയുന്നത് എന്നുള്ളതാണ് അവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് മാസ്കുലിനിറ്റി ടോക്സിക് ആണെന്ന് പറയുന്ന ആളുകൾക്ക് നമോ ഭാഗം പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.